നാം ഇനി എന്താണ് ചെയ്യുക? ഭൂമിവിജ്ഞാനോത്സവമാണെങ്കിൽ അടുത്തു വരികയാണ്. നമുക്ക് അവതരിപ്പിക്കാനുള്ള നാടകത്തെ കുറിച്ച് ഒരൈഡിയയും കിട്ടുന്നില്ലല്ലോ. ബിഗു പറഞ്ഞതാ ശരി, യുവജനോത്സവത്തിനാണെങ്കിൽ ഇനി കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. അല്ല, നാടകാചാര്യൻ ഗോവിന്ദൻ സാറിനെ പോയി കണ്ടാലോ? എന്തെങ്കിലും നല്ല ആശയം കിട്ടാതിരിക്കില്ല. ഇത് നല്ല ഐഡിയ ആണ്. എന്നാൽ നമുക്ക് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് പോകാം. ആരാ മക്കളെ നിങ്ങള്, എവിടുന്നാ വരുന്നത്? ഞങ്ങള് കുറച്ച് ദൂരേന്നാ, അക്കരെ കടവിന്ന്. ഞങ്ങള് സാറിന്റെ ഒരു ഹെൽപ്പിന് വേണ്ടിയാ വന്നത്. ഞങ്ങൾക്ക് ഈ വരുന്ന സ്കൂൾ യുവജനോത്സവത്തിൽ നല്ലൊരു നാടകം ചെയ്യേണ്ടതുണ്ട്. അതിന് വേണ്ട കാര്യങ്ങൾ മാഷ് പറഞ്ഞു തരുമോ? അത് ശരി, അത്രയല്ലേ ഉള്ളൂ. അതിനെന്താ, എന്താ നിങ്ങൾക്ക് അറിയേണ്ടത്, ചോദിച്ചോളൂ. ഒരു നല്ല നാടകം അവതരിപ്പിക്കാൻ ഞങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് മാഷേ? അതായത്, നാടകം എന്നത് നല്ല ഒരു കലയാണ് മക്കളെ. ഇതിൽ അഭിനയം, സ്വരശുദ്ധി, വാക്ചാതുര്യം തുടങ്ങിയ കാര്യങ്ങൾ നല്ലതുപോലെ വേണ്ടതാണ്. ഏതായാലും ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു പാട്ട് കേൾപ്പിച്ചു തരാം. വരൂ, നമുക്ക് അടുത്ത മുറിയിലേക്ക് പോകാം. ആ മക്കൾ, ദേ ഇവിടെ ഇരുന്നോളൂ, ഞാൻ ടി വി ഓൺ ചെയ്തു തരാം. ിൽ
മാഷേ, ഈ പാട്ട് കേട്ടപ്പോ മനസ്സിലൊരു കുളിർമഴ പെയ്തതുപോലെ തോന്നുന്നു. അയ്യോ പൂച്ച. അയ്യേ, അതൊരു പൂച്ചയല്ലേ? ഞാൻ വിചാരിച്ചു എലിയാന്ന്. എലിയെ കൊണ്ട് ഒരു രക്ഷയുമില്ല. തട്ടിൻപുറത്തൊക്കെ നിറയെ എലികളാണ്. വരൂ, നമുക്ക് നദീതീരത്ത് കൂടി ഒന്ന് നടന്നിട്ട് വരാം. മക്കളെ, നാടകം എന്നത് വളരെ പൗരാണികമായ ഒരു കലയാണ്. അതിന്റെ ഉത്ഭവത്തെക്കുറിച്ച് ഒന്നും ആർക്കും അറിയില്ല. കൂടാതെ മറ്റെല്ലാ കലകളും ഒന്നിച്ചു ചേരുന്നു എന്നതാണ് ഈ കലാരൂപത്തിന്റെ മറ്റൊരു പ്രത്യേകത. ഈ നദി ഒഴുകുന്നത് കാണാൻ എന്ത് രസമാണ് മാഷേ. അതെ, ഇതുപോലെ തന്നെയാണ് നാടകവും. അവിടെയും നടനത്തിന്റെ ഒഴുക്കും കൂട്ടായ്മയും ആവശ്യമാണ്. ഏതായാലും ഞാൻ മറ്റൊരു പ്രശസ്ത നാടകഗാനം നിങ്ങളെ കേൾപ്പിച്ചു തരാം. കേട്ടിരിക്കാൻ എന്ത് സുഖം. ഇതുപോലുള്ള ഗാനങ്ങൾ ഉൾപ്പെടുത്തിയുള്ള നാടകമാണ് മാഷേ ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്.